ഗൈസ്, ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിദേശ സൈനിങ് വന്നിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു ആ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. മൂന്ന് നാല് പോസ്റ്റാണ് ആ ഒരു സൈനിങ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അഡ്മിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ. അപ്പോൾ ജിയാനു എന്ന് പറഞ്ഞൊരു പ്ലെയറെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രൈക്കറെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഏഷ്യൻ സൈനിങ് ആണ് ഇപ്പോൾ പുള്ളിയെ ടീമിലെത്തിച്ചിരിക്കുന്നത്. എ ലീഗിൽ നിന്നാണ്, എ ലീഗിലെ മക്കർത്തർ എന്ന് പറഞ്ഞൊരു ക്ലബിൽ നിന്നാണ് ഇപ്പോൾ പുള്ളിയെ എത്തിച്ചിരിക്കുന്നത്. ഒരു കിഡിലൻ സൈനിങ് ആണെന്ന് തന്നെ പറയാം. ജിയാനോയുടെ ഒരു കരിയർ സ്റ്റാറ്റ്സിലേക്ക് വരുമ്പോൾ ആൾ കളിച്ചിട്ടുള്ളത് 300 മാച്ചൊക്കെയാണ് ആളുടെ കരിയറിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത്. പക്ഷേ 70 ഗോളുകൾ മാത്രമേ ആൾക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. വലിയൊരു സ്റ്റാറ്റ്സൊന്നുള്ള പ്ലെയറല്ല, പക്ഷെ ഒരുപാട് മാച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയറാണ്. 32 വയസ്സാണ് പ്രായം. അതുപോലെ തന്നെ എ ലീഗിലും കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീസിലെ ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഗ്രീസിൻ്റെ ഇൻ്റർനാഷണൽ ടീമിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഇൻ്റർനാഷണൽ ടീമിന് വേണ്ടിയും കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് ജിയാനു. ഓസ്ട്രേലിയക്ക് വേണ്ടി 13 മാച്ചും ഗ്രീസിന് വേണ്ടിയിട്ട് 12 മാച്ചുമാണ് കളിച്ചിട്ടുള്ളത്. എന്തായാലും ഒരുപാട് മാച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. അതുപോലെ ഗ്രീസിൽ ഒരുപാട് ടോപ്പ് ടയർ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഗ്രീസിലാണ് ആൾ ഒരുപാട് ടൈം, ആളുടെ കരിയറിലെ മിക്ക സമയവും അവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എ ലീഗിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് സൂപ്പർ ലീഗ് കളിച്ചിട്ടുണ്ട്. യുഎഫ യൂറോപ്പ ലീഗ് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ AFC ഏഷ്യൻ കപ്പും ആൾ കളിച്ചിട്ടുണ്ട്. സോ ഒരുപാട് മാച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഏഷ്യൻ പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ ചെഞ്ചു ആയിരുന്നു നമ്മുടെ ഏഷ്യൻ പ്ലെയർ. ആൾക്ക് വലിയൊരു ചാൻസ് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്കുണ്ടായ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു താരം ആൽബറോ വാസ്കസിൻ്റെ പകരക്കാരനായിട്ടാണോ എത്തുന്നത് എന്നൊരു കൺഫ്യൂഷൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് നമുക്ക് അവസാനം ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഈ ഒരു പ്ലെയറിനെ കുറിച്ചുള്ള പ്ലെയറിൻ്റെ കളിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്, ഇവാൻ്റെ സിസ്റ്റത്തിന് പറ്റിയൊരു പ്ലെയറാണെന്നാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഒരു ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. നല്ല വർക്ക് റേറ്റ് ഉള്ളൊരു പ്ലെയറാണ് ഡിയാസിനെ പോലെ തന്നെ. നല്ലൊരു വർക്ക് റേറ്റ് ഉള്ളൊരു പ്ലെയറാണ്. മരിച്ച് കളിക്കും അറ്റാക്കിംഗ് തേർഡിൽ. എന്താ പറയുക, എതിർ ടീമിൻ്റെ ഡിഫൻസിനെ വെറുപ്പിക്കുന്നൊരു കളിയാണ്. കഴിഞ്ഞ സീസണിൽ ഡിയാസ് എങ്ങനെയായിരുന്നോ അതേപോലെ കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. മറുവശത്ത് ആൽബറോ വാസ്കസിൻ്റെ ഒരു ടച്ച് നമുക്ക് കാണാൻ സാധിക്കും ആളുടെ കളി കാണുമ്പോൾ. ആൽബറോ വാസ്കസിൻ്റെ അത്ര അങ്ങോട്ട് ടെക്നിക്കൽ എബിലിറ്റി ഇല്ലെങ്കിലും ഒരു നല്ലൊരു ടെക്നിക്കലി ബ്രില്ലിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ജിയാനു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടീമിൻ്റെ ബിൽഡപ്പിനെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലെയറാണ്. ഒരു ഫാൾസ് ചെയ്യാനായിട്ടൊക്കെ കളിക്കാൻ സാധിക്കുന്നൊരു പ്ലെയറാണ്. വിങ്ങിലേക്കൊക്കെ ഇറങ്ങി വന്ന് കളിക്കാനും അതുപോലെ തന്നെ മിഡിലേക്കൊക്കെ ഇറങ്ങി വന്നൊരു ലിങ്ക് പ്ലേയൊക്കെ നടത്താനൊക്കെ സാധിക്കുന്നൊരു പ്ലെയർ തന്നെയാണ് ജിയാനു എന്നാണ് കളി കണ്ടപ്പോൾ തോന്നിയത്. ഡിഫെൻസീവ്ലി ടീമിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കളി കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡിയാസും ആൽബറയും എല്ലാം ചേർന്നൊരു പ്ലെയറാണ് ജിയാനു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഫിനിഷിംഗ് എബിലിറ്റി ഉണ്ട്. അക്രോബാറ്റിക് ഫിനിഷിംഗ് ഒക്കെ ആളുടെ ഭാഗത്തു നിന്ന് കാണാറുണ്ട്. എന്താ പറയുക, ആൽബറോ വാസ്കസ് കഴിഞ്ഞ സീസണിൽ ഒരുപാട് ലോങ് റേഞ്ച് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപാട് ലോങ് റേഞ്ച് ട്രൈ ആളുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിരുന്നു. അതുപോലെയുള്ള ഗോളുകൾ ആൾ നേടിയിട്ടുണ്ട്, ജിയാനു നേടിയിട്ടുണ്ട് എന്ന് ആളുടെ ഹൈലൈറ്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അതിനൊക്കെയുള്ളൊരു കേപ്പബിലിറ്റി ഉള്ളൊരു താരമാണ് ജിയാനു. ബോക്സിനകത്ത് ആൾ വളരെ ഡേഞ്ചറാണ്. ബോക്സിനകത്ത് നിന്നുള്ള ഒരുപാട് ഫിനിഷിങ് ആളുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കാറുണ്ട്. സോ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ഒരു റൈറ്റ് വിങ്ങറായിട്ടും സ്ട്രൈക്കറായിട്ടും ആൾക്ക് കളിക്കാൻ സാധിക്കും. കരിയറിൽ കൂടുതൽ സമയവും കളിച്ചിട്ടുള്ളത്, 152 മാച്ചുകൾ കളിച്ചിട്ടുള്ളത് സ്ട്രൈക്കറായിട്ടാണ്. ഓക്കെ, അപ്പോൾ കിടിലൻ പ്ലെയറാണ്, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. ഏഷ്യൻ പ്ലെയറാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പുച്ഛിച്ച് തള്ളേണ്ട. അത്രക്കും ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയറെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആൽബറോ വാസ്കസിൻ്റെ പകരക്കാരനായിട്ടാണ് ടീമിലെത്തിച്ചത് എങ്കിൽ അതും ഒരു നല്ല നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാം രഹസ്യമായിട്ടാണ്, മീഡിയാസിന് പോലും ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയർ ആൽബറോയുടെ പകരക്കാരനാണോ അല്ലെങ്കിൽ ഇനി ആൽബറോയുടെ പകരക്കാരനായിട്ട് വേറെ ഏതെങ്കിലും പ്ലെയർ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. ജിയാനു കിടിലം പ്ലെയറാണ്, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. ബ്ലാസ്റ്റേഴ്സ് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഓപ്ഷൻ
സ്ട്രൈക്കറായിട്ടൊക്കെ കളിപ്പിക്കാൻ, ഡിയാസിൻ്റെ കൂടെയൊക്കെ കളിപ്പിക്കാവുന്ന ഒരു പ്ലെയർ തന്നെയാണ് ജിയാനു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ എങ്ങനെയാണോ, എന്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ, ഒരു മൂന്ന് സ്ട്രൈക്കറായിരുന്നല്ലോ ചെഞ്ചു, അതുപോലെ തന്നെ ആൽവാരോ വാസ്കസ്, ഡിയാസ്, അതുപോലെ തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്കും തയ്യാറെടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജിയാനു അതുപോലെ തന്നെ ഡിയാസ് പിന്നെ ആൽവാരോയുടെ ഒരു പകരക്കാരനും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും സെൻറ്റർ ബാക്കായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്, ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അത്രക്കും രഹസ്യമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എസ് ടിയുടെ ആ ഒരു നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഏതായാലും കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഏതായാലും ഈ ഒരു പ്ലെയറെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്ലെയറിൻ്റെ കളി കണ്ടപ്പോൾ ഒക്കെ തോന്നിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റേ വീണ്ടും കൂടെ എത്താം. ഗുഡ് ബൈ.